വെൽക്കം ടു കാന്റില ഫിസിക്സ് അക്കാഡമി. ഇവരെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനെ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളാണ്. സോ ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോച്ചിങ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോഴ്സ് ഫീസും ഡീറ്റെയിൽസും അറിയുവാനായിട്ട് വാട്സപ്പ് ചെയ്യാനുള്ള നമ്പർ +91 79 94 97 14 19. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തന്നിട്ടുള്ള ആ വാല്യൂസിനെ നമുക്ക് ഓർഡറിൽ എഴുതുവാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമുക്കൊരു ടേബിള് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസസ്, ദെൻ ഫ്രീക്വൻസി എഫ്, ദെൻ ഇവിടെ എന്താണ് വരുന്നത്, ആക്ച്വൽ ക്ലാസ് എന്ന് പറയുന്ന സംഗതി കയറി വരുന്നു. ഓക്കെ, അപ്പൊ ക്ലാസസ് എന്ന് പറയുന്നത് 0 മുതൽ 9 വരെയാണ്, അടുത്തത് 10 മുതൽ 19 വരെയാണ് വരിക, അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് 20 മുതൽ 29 വരെയാണ് വരിക, അടുത്തതെന്ന് പറയണത് 30 മുതൽ 39, 40 മുതൽ 49, 50 മുതൽ 59 വരെയാണ് വരിക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസിന്റെ ഗ്രൂപ്പ്. നമ്മൾ ഇതുപോലെ ഒരു ടേബിളിലാണ്, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ഒരു ടേബിളിൽ ഈ ഒരു സംഗതി നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ക്ലാസസ് ആയി, ദെൻ ഇവിടെ ഫ്രീക്വൻസി വാല്യൂസ് വന്നു, ദെൻ ആക്ച്വൽ ക്ലാസ്. ഫ്രീക്വൻസി ഞാനിപ്പോൾ ഓൺലൈനിൽ പബ്ലിക്കായിട്ട് എഴുതുന്നില്ല, നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഫ്രീക്വൻസി ഉണ്ട്, ആ ഫ്രീക്വൻസി നിങ്ങൾ അവിടെ നിന്ന് എടുത്ത് എഴുതിയാൽ മതി. ദെൻ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ റിസൾട്ട്, ആക്ച്വൽ ക്ലാസസ് എന്ന് പറയുമ്പോൾ എത്ര വരും, 0.5, ദെൻ ഇവിടെ എത്രയായിട്ട് മാറുകയാണ് ചെയ്യുക, അത് 9.5 ആയിട്ട് മാറും. രണ്ടാമത്തെ കണ്ടീഷനിൽ 9.5, ദെൻ 19.5 ആയിട്ട് മാറും. അടുത്തത് എന്ന് പറയുന്നത് 19.5, ദെൻ ഇവിടെ 29.5, ദെൻ 29.5, 39.5 ആയിട്ടിത് മാറുകയാണ് ചെയ്യുക. ദെൻ നെക്സ്റ്റില് എത്ര വരും, 39.5 നിന്നും 49.5, അടുത്തതായിട്ട് 49.5 നിന്നും 59.5 ഈ സാധനം മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി ഇതിൽ നമ്മൾ എന്ത് സെലക്ട് ചെയ്യേണ്ടത്, നമ്മുടെ മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും, മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് 29.5 മുതൽ 39.5 ആണെന്ന് പറയാം. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എല്ല് ഇന്റെ വാല്യൂ 29.5 ആണ് വരിക. സോ ഡെൽറ്റ 1 എന്ന് പറയുമ്പോൾ 33-17 16 എന്ന് വരും. സിമിലർലി ഡെൽറ്റ 2 എന്ന് പറയുമ്പോൾ 33-22 11 എന്ന് വരും. സി എന്ന് പറയുന്നത് 10 ആണെന്നുള്ളതും ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടുകയാണ് ചെയ്യേണ്ടത്. ഈ വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് നമ്മൾ സോൾവ് ചെയ്യാം. ദാറ്റ് ഇസ് സെഡ് ഈക്വൽ ടു എല് പ്ലസ് ഡെൽറ്റ 1 ÷ Δ1 + Δ2 ഇൻറ്റു എന്താണ് വരിക, സി ആണ് വരിക. ദാറ്റ്സ് ഈക്വൽ ടു 29.5 + 16 ÷ 11 × 10 എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഈക്വൽ ടു എന്ത് പറയാൻ പറ്റും, 29.5 + ഈ വാല്യൂ സിംപ്ലിഫൈ ചെയ്യാട്ടോ, പ്ലസ് എത്രയാണ് വരിക, 5.92. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 35.42 എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് അവിടെ നിന്നും കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലം ആണേ. അപ്പൊ ആ പ്രോബ്ലം അതേ മെത്തേഡിൽ തന്നെ എന്ത് ചെയ്യുക, ചെയ്തിരിക്കുക. ഇനി നമ്മൾ ഇതിന്റെ താഴെ കുറച്ച് ഹോംവർക്ക് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഹോംവർക്കിന്റെ ഉത്തരം കൂടി ജസ്റ്റ് ഒന്നുകൂടെ അങ്ങോട് മെൻഷൻ ചെയ്യാം. ഈ സെയിം ക്വസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലത്തിന്റെ ആൻസേഴ്സ് ആണ്.
27.24. ഈ ഉത്തരം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം കേട്ടോ. കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് 31.37. ദെൻ മൂന്നാമത്തെ ഹോംവർക്ക് അതെന്ന് പറയുന്നത് 17.21. നാലാമത്തെ ഹോംവർക്കിന്റെ ഉത്തരം എന്ന് പറയുന്നത് 14.72. അഞ്ചാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം എന്ന് പറയുന്നത് 11.17. ആറാമത്തെ പ്രോബ്ലത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് 18.93. ഏഴാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 18.46. എട്ടാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് 37.36. ഒമ്പതാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലത്തിന്റെ ആൻസർ 42.13. ദെൻ പത്താമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് 17.46. അപ്പൊ ഈ ക്വസ്റ്റ്യൻസിൽ ബാക്കിയുള്ള 9 ക്വസ്റ്റ്യൻസ് ഇതേ മെത്തേഡിൽ നിങ്ങൾ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്തിട്ട് ഈ ഒരു ആൻസർ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്കൗട്ട് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് നേരിട്ട് ചോദിക്കാം കേട്ടോ. ഓക്കെ.